ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വലിയവനായ ദൈവം കഴിഞ്ഞ ഒരു രാത്രികാലം ക്ഷേമത്തോടെ കിടന്നുറങ്ങുവാനും രാവിലെ എഴുന്നേൽപ്പാനും കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ വലിയ കൃപ ഒന്ന് മാത്രമാണ്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ ദിവസങ്ങളിൽ നാം ആറാമത്തെ കാഹളത്തിനും ഏഴാമത്തെ കാഹളത്തിനും ഇടയ്ക്കുള്ളതായ ഇടവേളയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇടവേളയിൽ കാണുന്നത് രണ്ട് സാക്ഷികളെ ദൈവം തൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കുന്നു. ആ സാക്ഷികൾ ആരാണ്, എന്താണ്, ശരിയായ രീതിയിൽ ക്ലിയർ അല്ല എങ്കിലും പല വേദഭാഗങ്ങൾ അനുസരിച്ച് നാം എന്താണെന്നത് മനസ്സിലാക്കി. അതിനുശേഷം കഴിഞ്ഞ ദിവസം നാം കണ്ടത് അവരുടെ ഈ ഭൂമിയിൽ നിന്നുള്ളതായ മാറ്റപ്പെടലാണ് നാം കണ്ടത്. അതിൽ ഈ ഭൂമിയിലുള്ളതായ ജനങ്ങളെല്ലാം വളരെ സന്തോഷിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തു വിടുകയും ചെയ്യുന്നത് നാം കണ്ടു. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ളതായ ഭാഗങ്ങൾ രണ്ട് സാക്ഷികൾക്ക് സംഭവിക്കുന്ന ആ സംഭവ വികാസം ലോകത്തെ മുഴുവനും ഞെട്ടിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ജനങ്ങൾ അത് മുഖാന്തരം ഇടയായി എന്നുള്ളതായ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്ക് 11 മുതലുള്ളതായ വാക്യങ്ങൾ താഴോട്ട് വായിക്കാം. അവിടെ കർത്താവ് വളരെ ക്ലിയറായിട്ട് യോഹന്നാനെ കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ. നമുക്ക് 11 വാക്യം. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു. അവർ കാൽ ഊന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. ഇവിടെ കയറി വരുവീൻ എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 10-ൽ 1 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7,000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇതും വളരെ ക്ലിയറായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇല്ല. ഈ ഭാഗത്ത് നാം കാണുന്നത് ഈ രണ്ട് സാക്ഷ്യങ്ങളുടെ ജീവിതം അവർക്ക് തിരിച്ചു കൊടുക്കുകയും അവരുടെ പുനരുത്ഥാനം സ്വർഗത്തിലേക്ക് അവർ എടുക്കപ്പെടുകയും ചെയ്യുന്ന ചിത്രീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 3.5 ദിവസം കഴിഞ്ഞ ശേഷം, അപ്പോൾ 3.5 ദിവസം ഇന്നലെ നാം കണ്ടു ആ ഡെഡ് ബോഡി, ആ മൃദുശരീരം 3.5 ദിവസം യെരുശലേമിൻ്റെ തെരുവീഥികളിൽ കിടന്നു. ലോകത്തിലുള്ള എല്ലാവരും അത് കാണുവാനായിട്ട് ഇടയായി എന്ന് നാം ഇന്നലെ കാണുകയുണ്ടായി. അപ്പോൾ ഇവിടെ ആ 3.5 ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ ഉടനെ നടക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു. അവർ കാൽ ഊന്നി നിന്നു. ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു. ദൈവത്തിൻ്റെ ജീവശ്വാസം അവരിൽ വന്നു. നമ്മുടെ ആത്മാവ് മരിക്കുമ്പോൾ നമുക്കറിയാം ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. ആത്മാവും ദേഹിയും തമ്മിലുള്ള വേർപാടാണ് മരണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. നമുക്കറിയാം വലിയവനായ ദൈവം ഏദൻ പ്രദീക്ഷയിൽ ആദാവിനെയും ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ മണ്ണുകൊണ്ട് ആദാവിനെ സൃഷ്ടിച്ചു. അവൻ ഒരു ഡെഡ് ബോഡി പോലെയായിരുന്നു കിടന്നത്. എന്നാൽ അവൻ്റെ മൂക്കിൽ ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ എന്ത് ചെയ്തു? ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ശ്വാസമാണ് നമ്മളിലുള്ളത്. ദൈവത്തിൻ്റെ ശ്വാസമാണ്. അപ്പോൾ ശലോമോൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ജഡത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശ്വാസം മാറിപ്പോവും, വീണ്ടും അവൻ വന്ന് ജീവിക്കും. അതുപോലെ തന്നെ 90 സങ്കീർത്തനത്തിലും ആ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മരണം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറപ്പെടുകയാണ്. അപ്പോൾ കഴിഞ്ഞ 3.5 ദിവസം മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം കൊടുത്ത ആത്മാവ് അവരുടെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മാറ്റപ്പെട്ടതിന് ശേഷം വീണ്ടും ആ ജീവശ്വാസം അവരിലേക്ക് തിരിച്ചു വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇന്നും നാം അനേകർ, നമ്മുടെ ദൈവമക്കള് മരിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമുക്കറിയാം ഈ കൊറോണ മുഖാന്തരമായിട്ട് എത്രയോ ആൾക്കാരാണ്
ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. അനേകർക്ക് ആ പിഞ്ചുകുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും വിട്ടുപോയവരുണ്ട്. അങ്ങനെ അനേകരുടെ ഡെഡ് ബോഡികൾ പോലും കാണുവാൻ വയ്യാതെ കഴിഞ്ഞ അനേകരുണ്ട്. ആ രീതിയിലുള്ളതായ ശവസംസ്കാരം ശരിയായ രീതിയിൽ കിട്ടാത്തവരുണ്ട്. അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. എന്നാൽ ബലിക്കർത്താവായ യേശു ക്രിസ്തു തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ആ ജീവശ്വാസം, കർത്താവിൻ്റെ ജീവശ്വാസം, ദൈവത്തിൻ്റെ ജീവശ്വാസം നമ്മുടെ ഈ മരിച്ച ശരീരത്തിൽ കെട്ടും. നാം പുനരുദ്ധരിക്കപ്പെടും. നാം പുനരുദ്ധാനം സംഭവിക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രത്യാശയാണ് നമുക്ക് ഉള്ളത്. നമ്മൾ ജാതികളെ പോലെ മരിച്ചവരെ പറ്റി ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പൗലോസ് തെസലോനിക്കയിലുള്ളതായ വിശ്വാസികളോട് പറയുന്നുണ്ട്. അവസാനം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിൽ ജീവനോട് ശേഷിക്കുന്നവർ അവനെ മേഘോന്നതങ്ങളിൽ കാണപ്പെടുവാൻ നാം എടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ ദിവസം നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ട പോയതായ ആ ദൈവത്തിൻ്റെ ജീവശ്വാസം തിരിച്ച് വന്ന് നാം ജീവനുള്ള ദേഹിയായി തീരുവാനായിട്ട് പോവുകയാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പദവി ഇവിടെ നമുക്ക് ഈ രണ്ട് ദൈവദാസന്മാർക്ക്, ഈ സാക്ഷികൾക്ക്, അവർക്ക് മൂന്നര ദിവസം കഴിഞ്ഞ് അവരെന്ത് ചെയ്തു? അവരുടെ ജീവശ്വാസം അവരുടെ ശരീരത്തിലേക്ക്, ദൈവത്തിൻ്റെ ജീവശ്വാസം അവരുടെ ശരീരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു. വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവർ കാലൂന്നി നിന്നു. അപ്പോൾ അവർ മരിച്ച് ആ തെരുവീതിയിൽ കിടക്കുകയാണ്. കിടക്കുന്നതായ സമയത്ത് പെട്ടെന്നിതാ അവരിൽ ദൈവത്തിൻ്റെ ജീവശ്വാസം വന്ന് അവർ എഴുന്നേറ്റ് കാലിൽ ഊന്നി നിന്നു, ജീവനുള്ള ദേഹികളായി തീർന്നു. മരിച്ചവരുടെ ഇടയിലല്ല ഇപ്പോൾ അവരായിരിക്കുന്നത്. അവരിപ്പോൾ ജീവനുള്ള ദേഹികളായി തീരുകയാണ് ചെയ്യുന്നത്. നോക്കുക, ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ. അപ്പോൾ ആ മൂന്നര ദിവസം ഈ ന്യൂസ് ഇങ്ങനെ മീഡിയകളിലെല്ലാം ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലാഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതാ പെട്ടെന്ന് ഈ ഡെഡ് ബോഡിക്ക് ജീവൻ വരുന്നു, അവർ എഴുന്നേൽക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ ലോക ജനം മുഴുവനും അചംബിതരായിത്തീരും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം ഇവിടെ കയറി വരുവീൻ എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു. ദൈവമക്കളെ നോക്കുക, ആൾക്കാർ സന്തോഷിക്കുകയാണ്. കാരണം അവരെ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നതായ ഈ ജനങ്ങളെ ഈ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ആ എതിർ ക്രിസ്തു വന്ന് നശിച്ചു കഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ സന്തോഷിക്കുകയായിരുന്നു. എന്നാൽ ദൈവം അവരെ കൈവിട്ടില്ല. ദൈവം അവർ കരുതുന്നവനാണ്. പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് വരും. മരണം നമ്മളെ പിടിവിടും. മറ്റുള്ളവർ നമ്മളെ കൊന്നു വരാം. ദൈവത്തിൻ്റെ വചന നിമിത്തവും കർത്താവിൻ്റെ സാക്ഷ്യ നിമിത്തവും അനേകർ ആ കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചവരാണ് ഈ ലോകത്തിലുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും മരണവും വന്നിരിക്കാം, എങ്കിലും കർത്താവ് ആരാണ്? നമ്മെ കരുതുന്നവനാണ്. കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നവനാണ്. കർത്താവ് നമുക്ക് ജീവൻ തരുന്നവനാണ്. കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മെ അവൻ കൊണ്ടുപോകുന്നവനാണ്. ഇവിടെ കയറി വരുവിൻ. മതി, മതി, നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മതി. ഇനിയും നിങ്ങൾ ഇവിടേക്ക് കയറി വരിക. നോക്കുക, എത്രയോ ആശ്വാസത്തിൻ്റെ ഒരു വാക്കുകൾ, എത്രയോ ആശ്വാസത്തിൻ്റെ ഒരു ക്രിയ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്കും ഈ ലോകത്തിലുള്ളതായ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി ദൈവസന്നിധിയിലേക്ക് ചേരുവാനായിട്ട് സാധിക്കും. ആ പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പുനരുദ്ധാനത്തിൻ്റെ ദിവസം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. അന്ന് നാം കർത്താവിനോടുകൂടെ ചേരും. ഈ രണ്ട് സാക്ഷികൾ എപ്രകാരം കർത്താവിനോടുകൂടെ ചേർന്നുവോ അതുപോലെ തന്നെ നാമും എന്ത് ചെയ്യും? ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടും. പ്രിയ വിശ്വാസികളെ, എത്രയോ വലിയ പ്രത്യാശയാണ്, എത്രയോ വലിയ ആശയാണ്
കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ആ കർത്താവിനെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് ജീവിക്കാം. കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് കർത്താവ് അതിലേക്ക് നാം നോക്കി വിഭ്രാന്തരായി തീരാതെ ദൈവത്തിലുള്ളതായി ആശ വെച്ചുകൊണ്ട് കർത്താവ് നമ്മളെ ഉയർത്തും, കർത്താവ് നമുക്ക് ജീവൻ പോയാലും ജീവൻ തരും എന്നുള്ളതായ ആ പ്രത്യാശ, ആ പുനരുദ്ധാനത്തിന്റെ ദിവസം, കർത്താവ് തന്റെ ഗംഭീരനാദത്തിന്റെ ശബ്ദം കേൾക്കുന്ന ആ ദിവസത്തിന്റെ ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിക്കാം. കണ്ണുനീരും പ്രയാസങ്ങളും ഒന്നുമില്ലാത്തതായ ഒരു നാട്ടിലേക്ക് നാം ചേരുവാനായിട്ട് പോവുകയാണ്. ഈ വിശ്വാസികൾ, ഈ രണ്ടുപേര് സ്വർഗത്തിലേക്ക് കർത്താവ് അവരെ വിളിച്ചു. സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം, മഹാശബ്ദമാണ്, ഗ്രേറ്റ് വോയിസ്, കർത്താവിൻ്റെയും ഗംഭീരനാദമെന്നാണ് തെസലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ആ മഹാനാദത്തോടെ ലാസറിനെ വിളിച്ച ആ നാദം ഇവിടെയും ഈ രണ്ട് വ്യക്തികളെ, ഈ രണ്ട് സാക്ഷികളെ കർത്താവ് വളരെ സ്നേഹത്തോടുകൂടെ ആ മഹാശബ്ദം പുറപ്പെടുവിച്ച് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം പറയുന്നത് അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി, മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അപ്പോസ്തല പ്രവൃത്തി 1:9-11 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആ ഗലീല പുരുഷന്മാര് ആ ഒലിവുമലയിൽ നിന്ന് നോക്കുകയാണ്. കർത്താവിതാ മുകളിലേക്ക് മേഘാരൂഢനായി കയറി പോകുന്നു. അതുപോലെ തന്നെ ഇവരും എന്തു ചെയ്തു? മേഘങ്ങളിലേക്ക് കയറിപ്പോയി, മേഘാരൂഢനായി പോയി. ഏലിയാവ് മേഘാരൂഢനായി പോയി, ഹാനോക്കിയ മേഘാരൂഢനായി പോയി. ഇവിടെയും ഇതാ ഇവർ പുനരുദ്ധരിച്ച് പുനരുദ്ധാനം പ്രാപിച്ച് മേഘാരൂഢരായി സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു. ഒരു ദിവസം നമ്മുടെയും ജീവിതത്തിൽ ആസന്നമാണ്. കർത്താവ് നമ്മളെ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുവാൻ അവൻ മേഘങ്ങളിലേക്ക് വരും. ഓ, എത്രയോ വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നു. നാമും കർത്താവിനോടുകൂടെ ചേരുവാൻ, അവനോടുകൂടെ നാം ആയിത്തീരുവാൻ, കുഞ്ഞാടുമായിട്ടുള്ളതായ വിവാഹബന്ധ പോലെ നാം കർത്താവിനെ ഒന്നിച്ച് ആയിരിക്കാൻ ഉള്ളതായ ഒരു ഭാവി പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഇത് മുഖാന്തരമായിട്ട് തരികയാണ് ചെയ്യുന്നത്. കാണുന്നത് അവരെ കണ്ടവർ ഭയപരവേശരായി തീർന്നു, ഭയപരവേശരായി തീർന്നു, അസ്റ്റോണിഷ്ഡ്. ഓ, ഇത്രയും ലോകത്തിൽ ഒരിക്കലും അവർ കണ്ടിട്ടില്ലാത്തതായ കാര്യങ്ങൾ അവര് കാണുകയാണ്. ഈ ദൈവജനത്തെ അവരെന്ത് ചെയ്യുന്നു? ദൈവസന്നിധിയിലേക്ക് അവർ പോകുകയാണ് ചെയ്യുന്നത്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം അവരെ ആ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ അവരെ പോകുകയാണ് ചെയ്യുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അവസ്ഥ. അതിനുശേഷം നാം കാണുന്നത് എന്താണ്? അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. അവർ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ചെയ്യുന്നത്. മേഘത്തിലേക്ക് അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. നോക്കുക, ആ കർത്താവ് പോയപ്പോൾ തൻ്റെ ശിഷ്യന്മാര് കർത്താവിനെ കണ്ടതുപോലെ തന്നെ ഇവിടെയും നാം കാണുന്നത് അവരെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടേയിരുന്നു. നോക്കുമ്പോഴാണ് അവർ മുകളിലേക്ക് കയറി പോകുന്നത്. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 11/10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7,000 മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. നോക്കുക, ഇവിടെ നാം കാണുന്നത് എന്താണ്? ഈ സമയങ്ങളിൽ ആ രീതിയിലുള്ളതായ ഒരു ജീവിത അവസ്ഥ. അപ്പോൾ അതിഭയങ്കരമായിരിക്കുന്ന രീതിയിൽ ആ ലോകത്തിൽ അതിഭയങ്കരമായിരിക്കുന്ന രീതിയിലുള്ളതായ ഭൂകമ്പങ്ങളും, ആ സിറ്റിയുടെ 10-ൽ നശിച്ചു, 7,000 കൊല്ലപ്പെട്ടു. ആ രീതിയിലുള്ളതായ ദൈവത്തിൻ്റെ ആ കോപവും ആ ഭൂമിയുടെ മേൽ വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ മാത്രം നമുക്ക് കാണുന്നത് എന്താണ്? അത് നോക്കിക്കൊണ്ടിരുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. ബാക്കിയുള്ളിടത്തൊക്കെ എത്രമാത്രം കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നാലും അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കത്തില്ല. എന്നാൽ ഇവിടെ മാത്രം നാം കാണുന്നു ദൈവത്തിന് മഹത്വം കൊടുത്തു. ബാക്കിയുള്ളിടത്തൊക്കെയും ഈ ദൈവികമായ ഇങ്ങനെ കാര്യങ്ങൾ കാണുമ്പോൾ അവർ വീണ്ടും ദൈവനാമത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ മാത്രം ദൈവത്തിന് മഹത്വം കൊടുത്തിക്കൊണ്ട് അവർ ജനങ്ങളെ നോക്കി നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അവസ്ഥയിലേക്ക് ആ മരണപ്പെട്ടതായ
രണ്ടു സാക്ഷികളായി കർത്താവ് ഉയർത്തിയോ അതുപോലെ നമ്മെയും കർത്താവ് ഉയർത്തുവാനായിട്ട് വരും. ആ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ വലിയവനായ ദൈവം ഈ വാക്കുകളെ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.